ഹായ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ന്യൂസ് ഓപ്പൺ ചെയ്താൽ നമുക്കറിയാം ഒരുപാട് വിഷമകരമായിട്ടുള്ള വാർത്തകളാണ് ഇന്ന് ന്യൂസിൽ വരുന്നത്. നമ്മുടെ കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഓക്സിജൻ ഡിമാൻഡ് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. അതുമാത്രമല്ല നമ്മുടെ കേരളത്തിലും അതിനോടനുബന്ധിച്ചൊരു കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ഇപ്പോൾ റീസെൻ്റായിട്ട് നോക്കുമ്പോൾ 28,000, 32,000 അങ്ങനെ ദിനം കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് റീസെൻ്റായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഡബിൾ മ്യൂട്ടൻ്റ്, അതുപോലെ UK സ്ട്രെയിൻ, അതുപോലെ ദക്ഷിണാഫ്രിക്കൻ സ്ട്രെയിൻ, അങ്ങനെ വിവിധ തരത്തിലുള്ള കോവിഡാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ നല്ല രീതിയിൽ ഫേക്ക് ന്യൂസുകൾ നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ പ്രചരിക്കാനും ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രചരിക്കാനും സാധ്യതയുള്ളൊരു സമയമാണ് ഇപ്പോൾ. കഴിഞ്ഞ സ്പ്രെഡിൻ്റെ സമയത്തും ഒരുപാട് ഫേക്ക് ന്യൂസുകളൊക്കെ വരാറുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഫേക്ക് ന്യൂസുകൾ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് പോകാറുണ്ടായിരുന്നു. അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കേരള സർക്കാർ ഇറക്കിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേരാണ് നമ്മൾ GOK ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ചിലർക്കൊക്കെ പരിചയമുണ്ടാവും, ചിലർക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയിട്ടുള്ളതാണ്, അതായത് നമ്മുടെ കഴിഞ്ഞ കൊറോണ സ്പ്രെഡിൻ്റെ സമയത്ത് ഇറങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ്, കേരള പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിക്കേറ്റഡ് ആയിട്ടുള്ള എമർജൻസീസിന് വരുന്ന ന്യൂസുകളൊക്കെ ഷെയർ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫോണിൽ. കാരണം ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിഡ് ഫോണാണ്. ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇനി ഇല്ലാത്തവർക്ക് GOK ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ സ്പെല്ലിംഗ് കറക്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ GOK ഡയറക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറയാം. കാരണം ഏതൊരു വാർത്ത ആപ്ലിക്കേഷനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം. അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനും ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ന്യൂസ് ഫീഡാണ്. ന്യൂസ് ഫീഡിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ ഹോം ഐസൊലേഷൻ എങ്ങനെ എനിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഇന്ന് കറൻറ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. 27 April ഇപ്പോൾ 9 മണിക്ക് ഇപ്പോൾ ടൈം 9 മണിയാണ്. ഈ സമയത്ത് വന്നിട്ട് ന്യൂസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത്. ഇന്നത്തെ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്ത് എത്ര എന്നുള്ളതൊക്കെ വിശദ വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഇനി വരുന്നത് ഇതിൽ താഴെ കാണുന്ന നമ്മുടെ ദിശ ഹെൽപ്പ് ലൈനിൻ്റെ നമ്പറിൻ്റെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ 1056 നമുക്ക് ഡയൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ഈ നമ്മുടെ ഈ 3 ബട്ടൺ ഓപ്ഷനിൽ ഞാൻ സിമ്പിളായിട്ട് മാക്സിമം പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതിൽ വരുന്നത് ഫസ്റ്റ് നമുക്ക് COVID-19 കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ന്യൂസുകൾ വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കാം. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വേണോ, പിന്നെ ഇതിലിപ്പോൾ COVID-19 അവയർനെസ് ഫോർ ട്രാവലേഴ്സ്, ഇത്തരത്തിലുള്ള ന്യൂസുകൾ നമുക്ക് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. പിന്നെ ഉള്ളത് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മൈ ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മുടെ ലൊക്കേഷൻ, അതായത് നമ്മുടെ പിൻകോഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പിൻകോഡ് ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് ലോക്കൽ നമ്മുടെ അലേർട്ടുകളൊക്കെ നമുക്ക് വരാൻ ഉള്ളൊരു ഓപ്ഷനാണത്. പിന്നെ അതുപോലെ നമുക്ക് WHO ഹെൽത്ത് അലേർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്റ്റായിട്ട് നമുക്ക് അലേർട്ടുകളൊക്കെ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വരാനുള്ളൊരു ഓപ്ഷനാണിത്. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് വരുന്നത് നമ്മുടെ ചാറ്റിലേക്ക്. ഞാൻ ഇതിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാറ്റിലേക്ക് തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ആ ഒരു ഫോണിൽ നമ്പറിലേക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു ഹായ് എന്നുള്ള മെസ്സേജ് പോകും. പിന്നെ തുടർന്ന് നമുക്ക് WHO അലേർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ തിരിച്ച് ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷൻസ് എന്ന് പറയുന്നത് ടെല്ലെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ GOK ഡയറക്റ്റിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വാർത്തകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഓതൻറ്റിക്കേറ്റഡായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ GOK ഡയറക്റ്റാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ വാർത്തകൾ വരുന്നത് GOK ഡയറക്റ്റിലാണ്. അപ്പോൾ GOK ഡയറക്റ്റ് നിങ്ങൾ നോക്കുക, അതിലുള്ള വാർത്തകൾ പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക. മറ്റുള്ള വാട്സപ്പിൽ വരുന്ന ഫേക്ക് ന്യൂസുകൾ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക. ഇത്തരത്തിലൊരു വൈഡ് സ്പ്രെഡ് നടക്കുന്ന സമയത്ത് ഫേക്ക് ന്യൂസുകൾ എന്ന് പറയുന്നത് വളരെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വാർത്തകൾ കൈകാര്യം ചെയ്യാൻ നോക്കുക. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. താങ്ക് യു ഫോർ വാച്ചിങ്.